ഈ 11 നക്ഷത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ സഹോദരന്മാരായിരുന്നു. ചന്ദ്രൻ വാപ്പയായിരുന്നു, സൂര്യനോ ഉമ്മയായിരുന്നു. ശരിയാണ്, ആ ഉമ്മ സൂര്യശോഭയോടെ എത്ര പ്രായമായാലും ഉമ്മ ഒരു തണലാണ്, സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, ആ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ഉണ്ടായ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിലമതിക്കുന്നവരാകണം. അത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അതായത് ആ ബന്ധത്തിനാണ് അല്ലാഹു തആല റഹീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗർഭപാത്രത്തിന് അറബിയിൽ റഹീം എന്നാ പറയാ. കുടുംബ ബന്ധത്തിനും അല്ലാഹു റഹീം എന്നാ പറഞ്ഞിട്ടുള്ളത്. അർഹാം സിലത്തുർ റഹീം എന്ന് പറയും കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. മനസ്സിലായില്ല? ഏതാ കുടുംബ ബന്ധം? ജ്യേഷ്ഠനോടുള്ള ബന്ധം, അനുജനുമായിട്ട്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്ക ഉമ്മയായിരിക്കും. എന്തേ, അനുജൻ ഗൾഫിൽ പോയി, ജ്യേഷ്ഠനാണെങ്കിൽ കാര്യമായിട്ട് സൗകര്യമൊന്നുമില്ല, അവൻ ചെറിയൊരു കട നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഓട്ടോ ഓടിച്ച് നടക്കുകയാണ്. അനുജൻ ഗൾഫിലൊക്കെ പോയി, എന്നിട്ട് വലിയ വകുപ്പൊക്കെ ഉണ്ടായി, അവൻ വലിയ വീടൊക്കെ വെച്ചു, കല്യാണമൊക്കെ കഴിച്ചു, ജ്യേഷ്ഠനെ വീട്ടിലേക്ക് വരുത്താൻ പോലും ഒരു മടി. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നെ അവരാകില്ല. അവരകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടുപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. എത്ര അകൽ അടുപ്പുണ്ടോ ആ അടുപ്പത്തിനനുസരിച്ചാണ് അകൽച്ചയുടെ അകലം കൂടുക എന്നുള്ളതാണ്. ബസ്സിൽ തല്ലുകൂടി രണ്ടുപേര്, ഒരു പ്രശ്നമല്ല. അത് കഴിഞ്ഞിട്ട് അവൻ അവന്റെ പാട്ടേക്കും പോയി, അവൻ കാസർഗോട്ടേക്കും പോയി, നമ്മൾ ഇങ്ങോട്ട് കാഞ്ഞങ്ങാട്ടേക്കും പോയി. കാരണം നമ്മൾ വലിയ അടുപ്പില്ല. ആ കാണുന്ന സമയത്ത് വെറുതെ തല്ലുകൂടാതെ പോന്നാൽ ഇടി കൂടാതെ പോയാൽ മോശമല്ല എന്നുള്ള നിലക്ക് ചെറുതായിട്ടൊരു ഇടി കൂടി അത്ര ഉണ്ടാവുള്ളൂ. അതൊരു അകൽച്ച എന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. ബന്ധമുള്ളവരങ്ങനെയല്ല. ആ അകൽച്ച എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അകൽച്ചയായിരിക്കും. അല്ലാഹു കാക്കട്ടെ. ബാറക്കത്ത് അങ്ങോട്ട് പോകും, വേറെ ഒന്നുമില്ല, സമാധാനം അങ്ങോട്ട് പോകും. അപ്പൊ നമ്മളുടെയൊക്കെ നാട്ടിലുണ്ടാവുമല്ലോ പഴയ ആളുകൾ, നാട്ടിലുണ്ടാവും ഒരു മൂത്ത കാരണവരുണ്ടാവും. ഈ കാരണവരുടെ പ്രത്യേകത എന്തായിരിക്കും? ആ കാരണവരായിരിക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും നടന്നത്. മൂത്ത ജ്യേഷ്ഠൻ ഒരു പിതൃതുല്യമായൊരു സ്ഥാനം ഒരുക്കി നൽകും. എന്തേ കാര്യം, നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഗൾഫിൽ എത്രല്ലായി? 30 കൊല്ലായി. എന്നിട്ട് വീടുണ്ടാക്കിയോ? വീടുണ്ടാക്കിയിട്ടില്ല. ഞാൻ തറവാട്ട് തന്നെ താമസിക്കണത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ 3 പെങ്ങന്മാരെ കെട്ടിച്ച കഥ പറയും മൂപ്പര്. എന്നിട്ട് പറയും അനുജനെ ഞാൻ പഠിപ്പിച്ചു, അവൻ എഞ്ചിനീയർ ഒക്കെ ആയി, ഇപ്പം ഗൾഫിൽ വന്നിട്ട് നമുക്ക് 1 ലക്ഷം രൂപ ശമ്പളം എന്നൊക്കെ പറയും. അതിന് കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഞാൻ അഭിമാനത്തോടു കൂടെ പറയും. ഇയാളാണെങ്കിലോ, ഇയാള് 10-30 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചിട്ടും ഇയാൾക്ക് ഒരു വീടും ആയിട്ടില്ല, ഇയാളുടെ മക്കളോട്ട് പഠനം കഴിഞ്ഞിട്ടില്ല, ഒരു ഒന്നിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇയാൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ദുനിയാവിലാണ് പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവും എപ്പോന്നറിയോ? ഇത് ഇയാൾ ഒരു കണ്ടപ്പാടായി പറയുമ്പോ. അവിടെ പേടി. ഓ, ഞാൻ അവൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അവൻ കൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ടാണ് അടി തുടങ്ങ. അപ്പോഴാണ് ഉമ്മ കണ്ണീരൊഴുക്കുക. പടച്ചോനെ, എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ നിനക്ക് അറിയില്ല നമ്മുടെ നാടുകളിലൊന്നും. അല്ലാഹു നമ്മുടെ കൂട്ടുകാരെ കാത്തുരക്ഷിക്കട്ടെ. വലിയ ബേജാറാണ് കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ. അതിന്റെ വേദന ജീവിച്ചാലും മരിച്ചാലും അനുഭവിക്കും. കാരണം ഒരു ഗർഭപാത്രത്തിൽ കിടന്നവരല്ലേ. ഹദീസ് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു എല്ലാ സൃഷ്ടികളെയും പടച്ചു. ഹത്താ ഇദാ ഫറഗ മിൻഹും, അങ്ങനെ അതിൽ നിന്ന് അല്ലാഹു തആല വിരമിച്ചപ്പോൾ, ഖാമത്തിർ റഹിമു, കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ കുടുംബ ബന്ധം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ നിന്നോട് മുറിക്കുന്നതിനെ തൊട്ട് കാവൽ തേടുകേട്ടോളൂ. ചേട്ടനോട് മിണ്ടാത്തവരുണ്ടെങ്കിൽ, അനുജനോട് പിണങ്ങിയവരുണ്ടെങ്കിൽ, നിങ്ങൾ കേവലമുള്ള പിണക്കമല്ല. നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ബാപ്പയാണെന്ന് കരുതിയിട്ട് ഈ ഹദീസ് കേട്ടോളൂ. അല്ലാഹു പറഞ്ഞു, അല്ലയോ കുടുംബ ബന്ധമേ, നിനക്ക് തൃപ്തിയല്ലയോ. ആരാണോ നിന്നെ ചേർത്തത് അവരെ ഞാൻ ചേർക്കുക, ആരാണോ നിന്നെ മുറിച്ചത് അവരെ ഞാൻ മുറിക്കുക, നിനക്കത് തൃപ്തിയല്ലയോ. അങ്ങനെ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുമായിട്ടുള്ള ഈ ബന്ധത്തിന് സ്നേഹം സഹായം നൽകിയവന് പടച്ചോന്റെ ഭാഗത്തു നിന്നുള്ള ആ ചേർക്കൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ വിചാരിക്കും, ഓ ഞാൻ അതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് കുറച്ച് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ലാഭമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടാവില്ല.
അതേ സമയത്ത് ആ ബന്ധം മുറിച്ചവന് നിഅമത്ത് ഉണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണല്ലോ, മാ മിൻ ദംബിൻ അജ്ദർ, ഇത്ര വലിയ ഒരു പാപമില്ല എന്നുള്ളതാണ്. ഇത്ര നാടുകളിലാണ് നടക്കുന്നത് അറിയോ? ദൗർഭാഗ്യവശാൽ ഒരു അയൽവാസികളും ആയിരിക്കും, പിന്നെ പറയും വേണ്ട. ഒരു മതിലിന്റെ അപ്പുറപ്പുറമായിരിക്കും ജ്യേഷ്ഠനും കണ്ടാ മുണ്ടൂല, മരിച്ചാ മുണ്ടൂല, കല്യാണത്തിന് മുണ്ടൂല. എന്താ ഇപ്പൊ ഇവിടെ ആന പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല, നിസ്സാരമായതിനും കാരണമായിരിക്കും. നാട്ടുകാർക്കോ ഇതിനെങ്ങനെ ഊതിപ്പെരുപ്പിക്കാൻ വലിയ താല്പര്യമായിരിക്കും. എത്ര കേസുകളാ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ വാളിന്റെയൊക്കെ ഗുണം അതായി മാറും. ഒന്ന് ഒരൊറ്റ സലാമത്തിരുന്ന് ഇത്രയേ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല, ഒരു സലാമത്തിരുന്ന പ്രശ്നങ്ങൾ നമുക്കിടയിൽ പലതുണ്ടാവും. ആ സലാം പറയണത് അടുത്ത പ്രശ്നമുള്ളൂ. സലാം അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനാക്കി ഇങ്ങനാക്കി, അതിന്റെ ഒന്നും ആവശ്യം ഒരു പക്ഷെ ഉണ്ടാവൂല. അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു ദുനിയാവിൽ നിന്ന് തന്നെ വേഗത്തിൽ ശിക്ഷ നൽകാൻ കാരണമായ ഏറ്റവും വലിയ പാപങ്ങളിൽ പ്രധാനപ്പെട്ടതാ കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നയാൾ. അപ്പൊ എന്തേ കാരണം? അത് നമ്മുടെ ഉമ്മയെ വേദനിപ്പിക്കുന്ന സ്വഭാവം കൊണ്ടുണ്ടായത് കൊണ്ടാണ്. ഉണ്ടാവരുത്. ഇന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളം വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും പണമുള്ളവരിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടോ, ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളെ കാണുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. എന്തുമ്മയോട് ചോദിച്ചു ചെയ്യ, എല്ലാം ഉമ്മാന്റെ പൊരുത്തം അല്ലേ? ഇന്ന് ഭാര്യ പറയാണ്, നിങ്ങളുടെ ആ തള്ളയുടെ കൂടെ നിൽക്കാൻ വയ്യ, അത് കാരണത്താൽ വാടക വീട്, അത് കാരണത്താൽ വേറെ വീട്, ബർക്കത്തുണ്ടാവൂല. അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ വലുതായി നിങ്ങളോടങ്ങനെ പറയുമ്പോഴുള്ള മാനസികാവസ്ഥ വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ കൂടിയാണ്. അല്ലാഹു പ്രായം നൽകി കഴിഞ്ഞാൽ പിന്നെ കീഴ്മേൽ മറിക്കൂന്നാണ്. ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മളൊക്കെ യുവാക്കളാണ്, പരിചയ സമ്പന്നത കുറവാണ്. നിങ്ങളുടെ ഉമ്മായിയുടെ നിങ്ങളുടെ അമ്മായി ഉമ്മയുടെ ആ തലമുടി നിരച്ച ആ നിറം മാറിയ അവസ്ഥയുണ്ടല്ലോ, അതവരുടെ പരിചയ സമ്പന്നതയുടെ നിറമാണ്. അവരുടെ ശരീരത്തിലുള്ള ചുളിവുകൾ കാലമേൽപ്പിച്ച ചുളിവുകളാണ്. നമ്മൾ അവരുടെ വർത്തമാനം കേൾക്കുമ്പോ ഒരു പക്ഷേ ഇവർക്ക് ആധുനിക കാലഘട്ടത്തിന്റെ ചുവ ൾ വായിക്കാൻ കഴിയില്ലേ എന്ന് കരുതി അവരെ നമ്മൾ അവമതിക്കരുത്. വലിയ ബേജാറാണ്. ഞാൻ ചെറുപ്പക്കാരന്റെ ഓട്ടോയിൽ കയറി എന്റെ നാട്ടിലുള്ള, അപ്പൊ ആ ഓട്ടോക്കയാള് പേരിട്ടിരിക്കുന്നത് മക്കാമ എന്നാണ്. സാധാരണ ഓട്ടോക്ക് ജന്നത്തുൽ ഫിർദൌസ് എന്നും തൗഫീഖ് എന്നും അങ്ങനെയുള്ള ഓരോ പേരുടെ അല്ലെങ്കിൽ മക്കളുടെ പേരൊക്കെ ഇടുമ്പോ ഇയാള് പേരിട്ടിരിക്കുകയാണ് മക്കാമ. ഞാൻ ചോദിച്ചു, അല്ല ഇതെന്ന് ഇങ്ങനെ ഒരു പേര്? അളിനോട് പറഞ്ഞു, അതിന്റെ ഉമ്മായിയുടെ പേരാണ്. സംഭവം എന്താ? എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിൽ വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മ ആ ഉമ്മയാണ് എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയത്, കാരുണ്യം നൽകിയത്. ആ ഉമ്മ എന്റെ വാപ്പ എന്നോട് വിട പറഞ്ഞു പോയതിനു ശേഷം ആ ഉമ്മ അയാളെ നോക്കാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ കണ്ണീരോടെ അയാൾ എന്നോട് പറഞ്ഞു. ഒരാളുടെ ഫോണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അതിൽ സ്ക്രീൻ സേവർ ആയിട്ടുണ്ട് ഒരു വൃദ്ധ. ഇനിയിപ്പോ നാളെ എല്ലാവരും ഉമ്മാന്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻ സേവർ ആക്കണം എന്നല്ല, അന്വേഷിച്ചപ്പോ ആളുടെ ഉമ്മയാണ്. ഉമ്മയോടുള്ള ഒരു സ്നേഹം അത് പ്രകടിപ്പിക്കണം, അത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ഉമ്മാക്ക് തോന്നുകയും വേണം. എന്താ നിങ്ങൾ പകരം നൽകുക അല്ലേ? ആ തണലിന്റെ വിലയറിയണമെങ്കിൽ ഉമ്മ നഷ്ടപ്പെടണം. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയൂ. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കാരുണ്യ കടലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വേദന അറിഞ്ഞ ആളായിരുന്നു. അബവാ ഇന്റെ തീരത്ത് ആമിന ബീവി ആറു വയസ്സായ കുഞ്ഞുമോൻ ഉമ്മു ഐമന്റെ കയ്യിലേൽപ്പിച്ച് വിട പറയുമ്പോൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും.
അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മദീനയുടെ തെരുവിലൂടെ നടന്നു പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഒരു കണ്ടു, ഏതാനും ഒരു തബറെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്തുകൂടെ അവിടുന്ന് നടന്നു. സ്വഹാബികൾ പറയാണ് നബിയുടെ പിന്നാലെ ഞങ്ങളും ചെന്നു. അങ്ങനെ റസൂലുള്ളാഹി കരഞ്ഞു, ബക്കൈന, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. നബി ഞങ്ങളോട് ചോദിച്ചു, സ്വഹാബ, നിങ്ങൾ എന്തിനാണ് കരഞ്ഞു പോയത്? അവിടുന്ന് പറഞ്ഞു, യാ ഹബീബല്ലാ ബക്കൈത ഫബക്കൈന, നബിയെ നിങ്ങൾ കരഞ്ഞു, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. നിങ്ങൾ എന്തിന് കരഞ്ഞു? അവിടുന്ന് പറഞ്ഞു, ഹാദാ ഖബ്റു ഉമ്മി ആമിന. ഹബീബായ റസൂലുള്ളാഹിക്ക് ഏകദേശം 6 വയസ്സാകുന്നത് വരെ മാത്രം അവിടുത്തെ സ്നേഹം നൽകാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബറാണിത്. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ